കൈരടി ന്യൂസ് എക്സ്ക്ലൂസീവ് സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ മുഹമ്മദ് ഷാഫി സജീവ ലീഗ് പ്രവർത്തകൻ പിതാവ് അബൂബക്കർ ലീഗ് വാർഡ് പ്രസിഡന്റായിരുന്നു ഷാഫി ഫേസ്ബുക്കിലിട്ട പോസ്റ്റുകളും ലീഗ് ബന്ധം വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ റമീസിന്റെ വനം കയ്യാണ് ഷാഫി പ്രമുഖ ലീഗ് നേതാക്കളുടെ ബിനാമിയെന്നും സൂചന വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും കുട്ടൻ ചേരുന്നുണ്ട് കുട്ടൻ എന്താണ് ഈ ഷാഫിക്ക് ലീഗുമായുള്ള ബന്ധം ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിലൂടെ നമുക്ക് വ്യക്തമാകുന്ന കാര്യങ്ങൾ എന്താണ് പ്രിയ കഴിഞ്ഞ ദിവസമാണ് മുഹമ്മദ് ഷാഫിയെ കസ്റ്റംസ് സംഘം അറസ്റ്റ് ചെയ്തത് മലപ്പുറം ഐക്കരപ്പടി സ്വദേശിയാണ് ഷാഫി ഇയാളെ ഇയാളെക്കുറിച്ചുള്ള അന്വേഷണത്തിനാണ് ഇയാളുടെ ലീഗ് ബന്ധം ഇപ്പോൾ നമുക്ക് വ്യക്തമായിരിക്കുന്നത് മുസ്ലിം ലീഗ് നേതാക്കളുമായി വളരെ അടുത്ത ബന്ധമാണ് ഷാഫിക്കുള്ളത് അദ്ദേഹത്തിന്റെ പിതാവ് പന്നിക്കോട്ടിൽ അബൂബക്കർ എന്ന് പറയുന്ന അദ്ദേഹം അന്തരിച്ചുപോയി അദ്ദേഹം അവിടുത്തെ പ്രദേശത്തെ കൊണ്ടോട്ടിയിലെ പ്രധാനപ്പെട്ട ലീഗിൻ്റെ നേതാവായിരുന്നു അവിടുത്തെ പ്രാദേശിക നേതാവായിരുന്നു അദ്ദേഹം ലീഗിൻ്റെ വാർഡ് പ്രസിഡൻ്റായിരുന്നു അതുപോലെ തന്നെ പാരമ്പര്യ ലീഗ് കുടുംബമാണ് ഷാഫിയുടേത് ചെറുകാവ് പഞ്ചായത്തിലെ പതിനാലാം വാർഡ് പ്രസിഡൻ്റായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച അദ്ദേഹം മരിച്ചു അദ്ദേഹം നേരത്തെ പതിനാലാം വാർഡ് പ്രസിഡന്റ് ആയിരുന്നു മുസ്ലിം ലീഗിൻ്റെ അതുപോലെ തന്നെ കൊണ്ടോട്ടിയിലെ പ്രമുഖ ലീഗുകാരുടെയൊക്കെ അടുപ്പക്കാരനാണ് ഷാഫി എന്നാണ് നമ്മുടെ അന്വേഷണത്തിലും വ്യക്തമാവുന്നത് ഷാഫിയുടെ സാമ്പത്തിക വളർച്ച വളരെ പെട്ടെന്നായിരുന്നു നാട്ടിൽ വളരെ സാധാരണ രീതിയിൽ ജീവിതം നയിച്ചിരുന്ന ഷാഫി പെട്ടെന്ന് ആ വിദേശത്തേക്ക് പോവുകയും അവിടെ നിന്ന് ഇടയ്ക്ക് ഒന്നോ രണ്ടോ ആഴ്ച അവിടെ നിൽക്കും പിന്നീട് ഇടയ്ക്ക് നാട്ടിൽ വരും വീണ്ടും കുറച്ച് ദിവസം നാട്ടിൽ നിന്നതിന് ശേഷം തിരിച്ച് വിദേശത്തേക്ക് പോകും ഇങ്ങനെ ഉള്ളൊരു ജീവിതമായിരുന്നു ആ ഘട്ടത്തിലൊക്കെ വലിയ ആഡംബര വാഹനങ്ങളൊക്കെ ഉപയോഗിച്ചു ഉപയോഗിക്കും വളരെ പെട്ടെന്നായിരുന്നു സാമ്പത്തിക വളർച്ച വലിയ രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ പിന്നീടാണ് ഉണ്ടാവുന്നത് ഇപ്പോഴാണ് വ്യക്തമാവുന്നത് ഇദ്ദേഹത്തിന് ഷാഫിക്ക് സ്വർണ്ണക്കടത്താണ് എന്ന കാര്യം ഈ അറസ്റ്റോട് കൂടിയാണ് വ്യക്തമാകുന്നത് നേരത്തെ തന്നെ നാട്ടുകാർക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു പക്ഷെ അതുമായി ഒരു ആധികാരിക വിവരങ്ങളുണ്ടായിരുന്നില്ല ഇപ്പോൾ ലഭ്യമാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഈ ഷാഫി റമീസിന്റെ വളരെ അടുത്ത ആളാണ് ഒരു വലങ്കൈ പോലെ പ്രവർത്തിക്കുന്ന ആളാണ് റബീസ് നമുക്കറിയാം കുറച്ച് ദിവസം മുമ്പ് കസ്റ്റംസ് അറസ്റ്റ് ചെയ്തതാണ് ഈ തിരുവനന്തപുരം സ്വർണ്ണക്കടത്തുമായി സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ അറസ്റ്റായിരുന്നു റമീസിൻ്റെത് റമീസ് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ലീഗ് നേതാക്കളുടെ ബന്ധുവാണ് എന്ന വിവരവും പിന്നീട് പുറത്തു വന്നിരുന്നു ഈ റമീസിൻ്റെ വലം ഷാഫി എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം അതുപോലെ തന്നെ ഈ സ്വർണ്ണക്കടത്ത് കേസിനകത്ത് ഓരോ ആൾക്കും ഓരോ റോളാണ് അതിനകത്ത് ഈ ഷാഫി ചെയ്തിരുന്നത് കാരിയർമാരെ അതായത് പുറത്തു നിന്നും നാട്ടിലേക്കുള്ള വിമാനം ഇങ്ങോട്ടൊക്കെയുള്ള വിമാനത്തിൽ സ്വർണം എത്തിക്കുന്ന കാരിയർമാരുടെ കാര്യങ്ങൾ നോക്കുക പുതിയ ആൾക്കാർ ഈ മേഖലയിലേക്ക് കൊണ്ടുവരിക അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ നൽകുക അത് കൃത്യമായി അവരുടെ ഡീലിങ്സ് പ്രോപ്പറാക്കുക കാരണം ഇവിടെ എത്തുകയും വിദേശത്ത് നിന്നും സ്വർണവുമായി ഇവിടെ എത്തിയെന്ന് ഉറപ്പാക്കുക ഈ എത്തിയ സ്വർണം ഈ ആർക്കാണോ നൽകേണ്ടത് അവർക്ക് തന്നെ എത്തിക്കുക എന്ന ചുമതലകളൊക്കെ ആയിരുന്നു ഈ ഷാഫിയുടെ ഷാഫിയുടെ കടമ ഈ ഇത്തരത്തിൽ സ്വർണ്ണം കൊണ്ടുവരുന്ന കാരിയർമാരെ മറ്റു ചിലർ തട്ടിക്കൊണ്ടുപോകുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ പതിവാണ് അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ കാരിയർമാരെ കൃത്യമായി നാട്ടിലേക്ക് എത്തിക്കാനും തിരിച്ച് വിദേശത്തേക്ക് കൊണ്ടുപോകാനും ഒക്കെയുള്ള ചുമതലയായിരുന്നു ഈ ഷാഫിക്കുള്ളത് ഷാഫിയുടെ ഫേസ്ബുക്ക് നവമാധ്യമത്തിലെ യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ പ്രചാരകനാണ് ഷാഫി എന്നുള്ളത് ആ ഫേസ്ബുക്ക് പരിശോധിച്ചാൽ അറിയാം ഓരോ പോസ്റ്റിനകത്തും ഓരോ കൃത്യമായി ഷാഫി ഫേസ്ബുക്കിനകത്ത് തൻ്റെ രാഷ്ട്രീയം പറയുന്നുണ്ട് യു ഡി തെരഞ്ഞെടുപ്പ് കാലത്താണെങ്കിൽ യു ഡി എഫിന് വോട്ട് നൽകുക എന്നുള്ള ക്യാമ്പയിൻ വളരെ സജീവമായി കൊണ്ടുവരുന്നു അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ ഓരോ നേതാക്കളും മുല്ലപ്പള്ളി രാമേന്ദ്രനായാലും മുസ്ലിം ലീഗ് നേതാക്കളായാലും ഇവർക്കൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളും ഷാഫി നവമാധ്യമങ്ങളിൽ കുട്ടൻ അതായത് പ്രമുഖ ലീഗ് നേതാക്കളുടെ ബിനാമിയാണ് ഷാഫി എന്ന സൂചനകളും ലഭ്യമാകുന്നുണ്ട് ഈ പോസ്റ്റുകളുടെയും ഒപ്പം തന്നെ കുട്ടൻ കാര്യങ്ങളുടെയും ഒക്കെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് ഇത്തരത്തിൽ ഈ പ്രമുഖ ലീഗ് നേതാക്കളുടെ ബിനാമിയാണ് ഷാഫി എന്നതിന് വ്യക്തമാകുന്ന കാര്യങ്ങൾ അത്തരത്തിലുള്ള തെളിവുകൾ എന്തെങ്കിലും നമുക്ക് ലഭ്യമാണോ അന്വേഷണം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് കൃത്യമായ ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് ഈ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട ചില ലീഗ് നേതാക്കളുടെ ബിനാമിയായി പ്രവർത്തിക്കുന്നത് ഷാഫിയാണെന്നുള്ള ചില വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച ശേഷം നമുക്ക് അതിന് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ വേണ്ടി സാധിക്കും ഏതായാലും എൻ ഐ കസ്റ്റംസും ഈ വിഷയങ്ങൾ ഉൾപ്പെടെ ഈ ഷാഫിയുടെ ബിനാമി ഇടപാടുകൾ സംബന്ധിച്ച വിഷയങ്ങൾ അതുപോലെ കുഴൽപ്പണ മാഫിയുമായി ബന്ധമുണ്ടോ എന്ന സംബന്ധിച്ച വിവരങ്ങൾ തിരക്കുന്നുണ്ട് ഏതായാലും ഈ സമീപകാലത്ത് ഷാഫിക്കുണ്ടായ സാമ്പത്തിക വളർച്ച ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ് അവിടെ കുടുംബം

ഉടൻ തന്നെ ഞങ്ങൾക്ക് പുറത്തുവിടാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വിശദാംശങ്ങളാണ് കോഴിക്കോട് നിന്നും പി കുട്ടൻ നൽകിയത്